ഇതാണ് ഫസ്റ്റ് റൂള്. ഇപ്പോൾ രണ്ട് ബ്ലോക്ക് കാസ്കേഡ് ആയിട്ട് കൊടുത്താൽ അതിനെന്താക്കി എഴുതുക, ഒറ്റ എലമെൻ്റ് ആക്കിയിട്ട് ബ്ലോക്ക് ആക്കിയിട്ട് മാറ്റാം. ഇപ്പം ഈ ജി വൺ എന്നുള്ളത് നോക്കുക, ജി വണ്ണിലോട്ടുള്ള ഇൻപുട്ടാണ് എന്ത്, എക്സ്. അപ്പോൾ ജി വണ്ണിൻ്റെ ഔട്ട്പുട്ട് എന്തായിക്കാരം, എക്സ് ഇൻറ്റു ജി വൺ എന്നായിക്കാരം ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക, അതേക്കാരം ജി ടുവിൻ്റെ ഇൻപുട്ട് ഉണ്ടാവുക. എക്സ് ഇൻറ്റു ജി വൺ എന്നാണ് ജി ടുവിൻ്റെ ഇൻപുട്ട് ഉണ്ടാവുക. അപ്പോൾ വൈ എന്തായിക്കാരം വരിക, എക്സ് ഇൻറ്റു ജി വൺ ഇൻറ്റു ജി ടു എന്ന് വരും. വൈ ഈസ് ഇക്വൽ ടു എക്സ് ഇൻറ്റു ജി വൺ ഇൻറ്റു ജി ടു എന്ന് വരും. അപ്പോൾ അതിനെ ഒറ്റ ബ്ലോക്ക് ആക്കിയിട്ട് ഇതേപോലെ ആക്കിയിട്ട് രണ്ടെണ്ണത്തിന് പകരം ഒറ്റ ഒന്നാക്കിയാൽ മതി, ജി വൺ ഇൻറ്റു ജി ടു എന്ന് പറഞ്ഞാൽ ഒറ്റ ബ്ലോക്ക് ആക്കാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിക്കാരം വരിക, വൈ ഈസ് ഇക്വൽ ടു എക്സ് ഇൻറ്റു ജി വൺ ജി ടു. ഓക്കെ, അപ്പോൾ രണ്ട് ബ്ലോക്ക് കാസ്കേഡ് ഉണ്ടെങ്കിൽ അതിനെ ഒറ്റ ഒന്നാക്കിയിട്ട് മാറ്റാം. ഇനി രണ്ട് ബ്ലോക്ക് പാരലൽ ആണെങ്കിൽ പിന്നെ അതിനെ ആഡും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സമ്മിങ് പോയിന്റിനനുസരിച്ചാണെങ്കിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ജി വൺ ഉണ്ട്, ഇവിടെ ജി ടു ഉണ്ട്. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിനേക്കാരം ഇങ്ങോട്ടും പോയിട്ടുണ്ടാവുക. ഓക്കെ, ഈ എനെ ബ്രാഞ്ച് പോയിന്റ് എടുത്തിട്ട് ഇങ്ങോട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എ ജി വൺ ആയിക്കാരം, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിക്കാരം, എ ജി ടു ആയിക്കാരം. ഓക്കെ, ഇവിടെ എന്തിന് ഒരു സമ്മിങ് സിഗ്നൽ ഉണ്ട്, സമ്മിങ് ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇതിൽ രണ്ടും എന്താണ് ആഡ് ചെയ്യാനാണ് സിഗ്നൽ. അപ്പോൾ ഈ രണ്ട് സിഗ്നലും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എ ജി വൺ പ്ലസ് എ ജി ടു ആയിക്കാരം ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. അതിന് എ കോമൺ ആക്കി എടുത്താൽ എ ഇൻറ്റു ജി വൺ പ്ലസ് ജി ടു എന്നാക്കി എഴുതുക. ഇതിനെ നമുക്ക് ഒറ്റ ബ്ലോക്ക് ആക്കി എഴുതുക, എന്ത്, ജി വൺ പ്ലസ് ജി ടു എന്നാക്കി എഴുതുക. ഓക്കെ, ഇതിൻ്റെ ഇൻപുട്ട് എന്തേക്കാരം, എ. അപ്പോൾ ഔട്ട്പുട്ട് എ ഇൻറ്റു ഈ വാല്യൂ ജി വൺ പ്ലസ് ജി ടു. ഇനിയിപ്പോൾ ഇത് ഏതെങ്കിലും ഇത് മൈനസ് ആണെങ്കിൽ എന്തേക്കാരം വരിക, എ ജി വൺ മൈനസ് എ ജി ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ജി വൺ മൈനസ് ജി ടു എന്നേക്കാരം വരിക. തേർഡ് റൂള്, നമ്മുടെ ബ്രാഞ്ച് പോയിന്റ് ഉണ്ടല്ലോ, ആ ബ്രാഞ്ച് പോയിന്റ് ബ്ലോക്കിന് ശേഷം മാറ്റാം. ഓക്കെ, ഇത് ബ്ലോ ഈ ബ്രാഞ്ച് പോയിന്റ് മൂവ് ചെയ്തു ഇങ്ങോട്ട് നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള റൂളാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിന് രണ്ട് ഒറ്റ ഇൻപുട്ടാണ്, എ എന്നുള്ള ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ഔട്ട്പുട്ട് എ ജി ആണ്, ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണ്, എ ആണ്. അപ്പോൾ ഇത് മാറ്റുകയാണെങ്കിലും നമുക്ക് ഈ ഔട്ട്പുട്ടും ഇൻപുട്ടും ഒരേപോലെ തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ പോയിന്റിനെ ഇങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ എന്തേക്കാരം വരിക, ബ്രാഞ്ച് പോയിന്റ് ഇങ്ങോട്ട് മാറ്റിയാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എ ജി എന്നേക്കാരം ആയിക്കാരം വരിക. പക്ഷെ നമുക്ക് ഏതാണ് വേണ്ടത്, എ എന്നാണ് വേണ്ടത്. അപ്പോൾ ഈ എ ജിനെ ഡിവൈഡ് ബൈ ജി ചെയ്താൽ, ഈ ഇൻപുട്ട് വാല്യൂവിനെ ഡിവൈഡ് ബൈ ജി ചെയ്താൽ ജിയും ജിയും ക്യാൻസൽ ആയിട്ട് എന്ത് മാത്രം മാറും, എ എന്നായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി, ഇപ്പോൾ ബ്രാഞ്ച് പോയിന്റ് ബ്ലോക്കിന് അപ്പുറത്തോട്ട് മാറ്റുകയാണെങ്കിൽ ആ ഗെയിൻ ഉണ്ടല്ലോ ഡിവൈഡ്, ഗെയിനിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. ഓക്കെ, വൺ ബൈ ജി ചെയ്യുക. ഇനി ഈ ബ്രാഞ്ച് പോയിന്റ് നമുക്ക് ഈ ഗെയിന് ബ്ലോക്കിന് മുന്നിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ആ ഗെയിന് അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ബ്രാഞ്ച് പോയിന്റ് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതും എ ജി ആണ്, ഇതും എ ജി ആണ്. നമുക്ക് ഔട്ട്പുട്ട് എന്തായിട്ട് തന്നെ വേണം, എ ജി തന്നെ ആയിട്ട് വേണം. അപ്പോൾ ഈ ബ്രാഞ്ച് പോയിന്റ് ഇങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് എന്തായിക്കാരം വരിക, എ എന്നായിക്കാരം വരിക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എ ജി തന്നെ കിട്ടാനി ആ ജി കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് പോയിന്റ് ബ്ലോക്കിന് ശേഷം മാറ്റാനാണെങ്കിൽ ജീൻ്റെ ഇൻവേഴ്സ് എടുക്കുക, ബ്രാഞ്ച് പോയിന്റ് ബ്ലോക്കിന് മുന്നിലോട്ട് മാറ്റാനാണെങ്കിൽ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അതേപോലെ തന്നെ സമ്മിങ് പോയിന്റ് ബ്ലോക്കിന് ശേഷം മാറ്റാനാണെങ്കിൽ, സമ്മിങ് പോയിന്റ് ബ്ലോക്കിന് ശേഷം മാറ്റാണെങ്കിൽ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി സമ്മിങ് പോയിന്റ് ബ്ലോക്കിന് മുന്നിലോട്ട് മാറ്റണമെന്നെങ്കിൽ ജി ഇൻവേഴ്സ് വൺ ബൈ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നേരത്തെ തന്നെ അതായത് ബ്രാഞ്ച് പോയിന്റ് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, അത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻസ് എഴുതി നോക്കുക. ഓക്കെ, ഇവിടെ എന്താ, എ പ്ലസ് ബി എന്നുള്ളതാണ് ഈ രണ്ട് സിഗ്നലും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവുക. ജി എന്നുള്ള ഒരു ഗെയിൻ ഉണ്ട്, അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു ജി എന്നേക്കാരം ഇതിൻ്റെ വാല്യൂ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ വാല്യൂനെ ഔട്ട്പുട്ടായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഈ ബ്ലോ റൗണ്ട് ഇത് ഇങ്ങോട്ട് മാറ്റി, അപ്പോൾ എ ജി വന്നു,
എ ജി പ്ലസ് ബി ജി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ബി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഗെയിൻ ജി കൊണ്ട് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ ജി പ്ലസ് ബി ജി, അതാണ് ഈ കാരം എ പ്ലസ് ബി ഇൻറ്റു ജി എന്നുണ്ടാവുക. അതേപോലെ തന്നെ സമ്മിങ് പോയിന്റ് മുന്നിലോട്ട് മാറ്റുകയാണെങ്കിലും ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഇത് ഓർമ്മ ഇല്ലെങ്കിൽ ഇത് ഈ ഇതേപോലെ ചെയ്ത് നോക്കുക, വാല്യൂസ് ഇട്ടിട്ട് ചെയ്ത് നോക്കുക. അടുത്തത് ഇന്റർചേഞ്ചിങ് സമ്മിങ് പോയിന്റ്. ഇവിടെ രണ്ട് സിഗ്നൽസ് പ്ലസും പ്ലസും ആണ്, ഇത് പ്ലസും മൈനസും ആണ്. ഇത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് കൂടുതൽ മാറ്റമൊന്നുമില്ല, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും മതി, സിഗ്നൽസ് മാറുന്നുള്ളൂ. ഇതിന് പകരം ഇവിടെ എ സി എന്ന് വരും, ഇവിടെ ബി എന്ന് പറഞ്ഞ സിഗ്നൽസ് ഇതിന് നേരിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ബ്രാഞ്ച് സമ്മിങ് പോയിന്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ മൂന്നെണ്ണം ഉള്ളതാണ്, ഇപ്പോൾ മൂന്നെണ്ണം ഉള്ളതിനെ രണ്ടെണ്ണം ആക്കിയിട്ട് ഇങ്ങനെ മാറ്റാം. ഓക്കെ, ഇവിടെ എന്ത് വരും, എ പ്ലസ് ബി വരും, അതിൽ നിന്ന് ഒരു മൈനസ് വേറൊരു സമ്മിങ് പോയിന്റും കൂടി കൊടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഞാനതിനെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്യാനും പറ്റും, നേരത്തെ ഇൻവേഴ്സ് അതും സാധിക്കും. അടുത്തത് എലിമിനേറ്റിംഗ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം പഠിച്ചിരുന്നു. ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം പഠിച്ചപ്പോൾ അതിനെ ഇതേപോലെ തന്നെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ നേരെ നമ്മൾ ഔട്ട്പുട്ട് വീണ്ടും എടുത്തിട്ട് ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്ത് ഫീഡ്ബാക്ക്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഓപ്പൺ ലൂപ്പ് ജി ഡിവൈഡ് ബൈ വൺ പ്ലസ് ജി എച്ച് നൈകാരം അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. ഇനി അതേപോലെ തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഈ വാല്യൂ എന്ത് വരും, പോസിറ്റീവ് ആയിക്കാരം വരും. അപ്പോൾ ഇവിടെ എന്ത് വരും, ജി ഡിവൈഡ് ബൈ വൺ മൈനസ് ജി എച്ച് നൈകാരം വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻസിനുള്ള റൂൾസ്. ഇതിൻ്റെ ഈ 11 റൂൾസും നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഓക്കെ, ഈ റൂളുകൾ കാണാതെ പഠിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം.